വേങ്ങരയിലെ ലീഗിന്റെ വിമത സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഹംസ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം മാധ്യമങ്ങളെ കാണുന്നു. ഇങ്ങനെ പ്രഖ്യാപിക്കൽ ചരിത്രം മുമ്പുണ്ടായിട്ടുമില്ല. തങ്ങൾ സാധാരണ പ്രഖ്യാപിക്കലുണ്ട്, അത് തലേദിവസം വൈകുന്നേരം തീരുമാനം പാർലമെൻ്റ് തീരുമാനിച്ച് ഒരാളെ വ്യക്തിയെ പേര് സൂചിപ്പിക്കും, ആ വ്യക്തിയെ രാത്രി തങ്ങൾ ദുആ ചെയ്ത് മനസ്സുകൊണ്ട് സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുന്നതാണ് നമ്മളൊക്കെ വിശ്വസിക്കും. പൂക്കയത്തങ്ങളെ കാലത്തുള്ള സ്ഥിതിവിശേഷം അതാണ്. അത് രാവിലെ വരെയുള്ളത് യു എ ലത്തീഫിൻ്റെ പേരാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത്. നേരം വെളുത്തി 7 മണിക്ക് ശേഷമാണ് പേര് മാറിയത്. അപ്പോൾ ഏതായാലും രാത്രിയത്തെ ദുആ ഒരിക്കലും കാതറിനെ കിട്ടിയിട്ടുണ്ടാവുന്നുള്ളതാണ്. ഖേനെ കുണ്ടോട്ടി മത്സരിപ്പിച്ചു, പിന്നെ കുണ്ടോട്ടിക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. പള്ളിക്കുന്നിൽ പറഞ്ഞു മത്സരിപ്പിച്ചു, അവരും പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷനിൽ ഖേനെക്കാരൻ സീറ്റ് കൊടുത്തില്ല. 2 കൊല്ലം കൊണ്ട് സീറ്റ് കൊടുക്കാനുള്ള ഒരു ക്വാളിഫിക്കേഷനൊന്നും ഖേനെക്കാരനിൽ അതിൻ്റെ ഇടയിൽ വന്ന് പെട്ടിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതെന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ആർക്കാണ് എം എൽ എ ആവണം? സ്വന്തം ആവശ്യത്തിനല്ല, നാട്ടുകാർ ആവശ്യത്തിനാണ്. ആ നാട്ടുകാർ പറയും ഒരാൾ എം എൽ എ ആവണോ വേണ്ടിയെന്ന്. ഒരാൾ ഇങ്ങോട്ട് വരണ്ട, ഇനി ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആ നാട്ടുകാരെ നോക്കുന്നില്ല എന്നുള്ളതുകൊണ്ടല്ലേ കുണ്ടോട്ടിക്കാർ വന്ന് പറഞ്ഞത് കെ എന്നെ ഞങ്ങൾക്ക് ഇനി വേണ്ട. അതേ അവസ്ഥ തന്നെയല്ലേ വള്ളിക്കുന്നിലും വന്ന് പെട്ടത്. അതുകൊണ്ടാണ് തങ്ങളെടുത്ത തീരുമാനം കേരള ഇപ്രാവശ്യം ഇലക്ഷൻ നിർത്തേണ്ടതെന്ന്. അട്ടിമറിക്കപ്പെട്ടതെന്ന് വെച്ചാൽ രാവിലെ വരെ യു എ ലത്തീഫിൻ്റെ പേര് നിങ്ങളെ ചാനലുകളടക്കം വന്നാൽ റിപ്പോർട്ട് ചെയ്ത് വന്നതാണ്. ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടേഴ്സും ജേർണലിസ്റ്റുള്ള ഈ ലോകത്ത് കൃത്യമായി ആരാണ് ഇതിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആൾ എന്ന് ചാനലുകൾക്ക് കിട്ടും. അതേ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിൻ്റെ എഫക്റ്റാണ്. അങ്ങനെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനലിൻ്റെ അകത്തു നിന്നാണ് വേറൊരു ന്യൂസ് പെട്ടെന്ന് പുറത്തേക്ക് ചാടുന്നത്. അത് രാവിലേക്ക് ശേഷം സാധാരണ ലീഗിൻ്റെ ചരിത്രത്തിൽ രാവിലെ ഒരു പ്രഖ്യാപനം ഉണ്ടാവില്ല, രാവിലെ തീരുമാനം എടുത്തൊരു പ്രഖ്യാപനം ഉണ്ടാവില്ല. തീരുമാനം തലേദിവസം എടുത്തിട്ടുണ്ടാവും, അതിൻ്റെ പ്രഖ്യാപനം മാത്രമേ രാവിലെ ഉണ്ടാവുകയുള്ളൂ. ഞാനോ എനിക്ക് മത്സരിക്കണമെന്നല്ലേ ഇല്ലല്ലോ ആഗ്രഹമില്ല. ഖാദർ പിൻവാങ്ങും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പിൻവാങ്ങിയില്ലെങ്കിൽ 14-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് എന്താണ് ഇതിൻ്റെ പ്രഷർ എന്നുള്ളത് അതിൻ്റെ ഹിംസെങ്കിലും ഞാൻ പ്രസിദ്ധപ്പെടുത്താൻ ബാധ്യസ്ഥനാണ്. കൗണ്ടിങ്ങിൻ്റെ തലേ കൗണ്ടിങ്ങിൻ്റെ അല്ല, ഇലക്ഷൻ്റെ 9-ാം തീയതി വൈകുന്നേരം 4:30 അതെന്തേ നേരത്തെ പറയാത്തതെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി ഉണ്ടാവും. ആ ഹിംസ ഉപയോഗിച്ച് മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാൽ മുതലെടുക്കാൻ നോക്കണ്ട, അത് മുതലെടുത്ത് അവരങ്ങ് നന്നാവാൻ ശ്രമിക്കണ്ട. അതുകൊണ്ടാണ് ലാസ്റ്റ് പേരിലേക്ക് കൊടുക്കാൻ കാരണം. ആ ഹിംസ എന്താണെന്നുള്ളത് മറ്റത് പുറത്ത് പറയാൻ കഴിയില്ല. എന്ന് വെച്ചാൽ യഥാർത്ഥ കാര്യം തുറന്നടിച്ച് പറഞ്ഞാൽ വളരെയധികം പ്രത്യാഘാതങ്ങളുണ്ടാവും. അതിൻ്റെ ഹിംസ തങ്ങളുടെ പേരിൽ പ്രശ്നമൊന്നുമല്ല, പാർലമെൻ്റ് ബോർഡ് മെമ്പേഴ്സ് എടുത്ത തീരുമാനമാണ്, അത് തങ്ങളങ്ങ് അറിയിക്കുക. അങ്ങനെ തന്നെ ലീഗിൻ്റെ ഇതിന് ഇപ്പം അടുത്ത കാലത്തൊക്കെ ഉണ്ടായതൊക്കെ അങ്ങനെ തന്നെ, സാധാരണ വരുന്നതൊക്കെ അങ്ങനെ തന്നെ. പാർലമെൻ്റ് ബോർഡ് തീരുമാനിക്കും, അതിൻ്റെ മെജോറിറ്റി തീരുമാനം അനുസരിച്ച് തങ്ങൾ പ്രഖ്യാപിക്കും. സംഗീതം അങ്ങനെ പ്രഖ്യാപിച്ചതിനാണ് യു എ ലത്തീഫിനെ തലേ ദിവസം പ്രഖ്യാപനം മാത്രം പിറ്റേ ദിവസത്തേക്ക് വെച്ചു എന്നുള്ളൂ. ആ വെക്കാനും വെക്കുന്നതിൻ്റെ ആ ഗ്യാപ്പ് 12 മണിക്കൂർ ഗ്യാപ്പാണ് അട്ടിമറിക്കപ്പെട്ട സംഭവത്തിന് സാഹചര്യമുണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നെ എന്നെ ഒരുപാട് ആൾക്കാരെ നേരിട്ടും ഫോണിൽ കൂടിയൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. പിൻവലിക്കും ഞാൻ പറഞ്ഞില്ലേ ഞാൻ മത്സരിക്കാൻ ആഗ്രഹിക്കാത്ത മനുഷ്യനാണ്, എനിക്കതിലോട്ട് ഇൻട്രസ്റ്റും ഇല്ല. ഞാൻ ഒരു ആവശ്യമേ മത്സരിച്ചിട്ടുള്ള ആദവനാണ്. അതും ഇതേമാതിരി സാഹചര്യം ഉണ്ടായതാണ്, അതുകൊണ്ട് മത്സരിക്കേണ്ടി വന്നതാണ്. അന്ന് ലീഗിന് കൊടുത്തൊരു സീറ്റ് ശേഖരിക്കാൻ പറ്റിക്കൊണ്ട് കോൺഗ്രസിന് കൊണ്ട് ചാർത്തി കൊടുത്തപ്പോൾ ലീഗുകാർക്ക് വേണ്ടി ഞാൻ മത്സരിക്കേണ്ടി വന്നു. അങ്ങനെ എൻ്റെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ജയിക്കാന്നുള്ളൊരു പോളിസിയൊന്നുമില്ല. ഞാൻ ഉദ്ദേശിച്ച വ്യക്തി തോൽക്കണം, അത്രേ ഉള്ളു. അന്ന് ഡി സി സി പ്രസിഡന്റ് കൊളക്കാട് തോറ്റു, ഇപ്പോഴും ഖാദർ തോൽക്കും. യഥാർത്ഥ ലീഗുകാർ എന്തായാലും അവർ പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഖാദറിന് പകരം ഡെമ്മി സ്ഥാനാർത്ഥി ഹക്ക് വന്നാൽ പോലും ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചോളാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാനൊരു സ്ഥലം നിങ്ങൾ തരണം, അത്രേ ഉള്ളൂ.
അവർക്ക് വോട്ട് ചെയ്യാൻ ഒരു സ്ഥലം കൊടുക്കണം. അതിൻ്റെ വ്യക്തി ഞാനൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഒരു സ്ഥലം വെച്ച് കൊടുത്താൽ അവരതിന് കുത്തി കൊടുത്തോളൂ. അവരുടെ മനസ്സിലെ വിഷമം കൊണ്ട് പറഞ്ഞതാണ്. അതിലിപ്പം ലീഗുകാരൊന്നും മറ്റവരൊന്നും നമ്മൾ ധരിക്കണ്ട. കോൺഗ്രസ്സുകാരും ആ കൊടുത്തപ്പെട്ടിട്ടുണ്ട്. അവരും പറയുന്നുണ്ട് അതേ സംഭവം തന്നെ. അതുകൊണ്ട് നിങ്ങൾ പിന്മാറരുതെന്ന് എന്നോട് പറയുന്നുണ്ട്. പക്ഷേ സൂട്ടബിൾ ഒരു കാൻഡിഡേറ്റ് വരണം എന്നാണ് ഇന്നും എൻ്റെ ആഗ്രഹം. കാരണം ഞാൻ മത്സര രംഗത്തേക്ക് ആഗ്രഹിക്കുന്നില്ല യഥാർത്ഥത്തിൽ.